cauliflower mac cheese ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു കറിയല്ല നമ്മൾ ഈ പാസ്ത ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം ഇത് കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതായത് കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം അതിനെ വേണ്ടത് കോളിഫ്ലവർ ആണ് അപ്പോൾ ബാക്കിയുള്ളത് ഇൻഗ്രീഡിയൻസ് ഞാൻ അത് ചെയ്യുന്നതിന് മുമ്പ് പറയാം അപ്പോൾ ഈ കോളിഫ്ലവർ നമുക്ക് ആദ്യം തന്നെ ഞാനൊരു പകുതി കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ കോളിഫ്ലവർ നമുക്ക് ആദ്യം തന്നെ ഒരു വെള്ളത്തിലിട്ടിരുന്ന് തിളപ്പിക്കണം അതൊന്ന് ഹാഫ് കുക്കാവണം അപ്പം അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും ഞാൻ നന്നായി വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് നല്ലോണം തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്തിടാം എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിൽ വെള്ളം വച്ചിട്ടുണ്ട് കത്തിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ കിടന്നോട്ടെ ഉപ്പിട്ടിട്ട് നമുക്കിത് വേവിക്കാം ഫുൾ കുക്കാവണ്ട ജസ്റ്റ് ഒരു ഹാഫ് വെന്ത് കിട്ടിയാൽ മതി അപ്പം അതിൻ്റെ ഉള്ളിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് വെള്ളം തിളച്ച് അതൊന്ന് ഇടട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം അപ്പം നമ്മൾ വച്ച് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ഇത്തിരി വലിയ പീസായിട്ട് എടുക്കണം ഒരുപാട് ചെറുതാക്കണ്ട അപ്പോഴാണ് നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഒന്ന് കടിക്കാനായിട്ട് നന്നായി കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇത് ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ ഞാൻ ലോ ഫ്ലെയിം ഒന്നും ആക്കുന്നില്ല ഒരു 5 മിനിറ്റ് എന്തായാലും തിളക്കണം കോളിഫ്ലവർ പെട്ടെന്ന് കുക്കാവും ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്ത് നമുക്കിത് എടുക്കാം അപ്പം ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ബോയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളത്തോടുകൂടി ഞാൻ അങ്ങനത്തെ നീക്കി വെക്കുകയാണ് അപ്പോൾ ആ വെള്ളത്തിലിരുന്നിട്ട് അതൊന്നും കൂടെ റെഡി ആയിക്കോളും കുക്കായിക്കോളും അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കാം ആ ഗ്യാസിൽ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുക്കുകയാണ് ഈ പാൻ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ബട്ടറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യണ്ട അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം കീറ്റോ ഡയറ്റിന് പക്ഷേ ഇത് ചീസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് കോക്കനട്ട് ഓയിൽ വേണ്ട നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നിട്ട് ബട്ടർ ആക്കാം അപ്പം ഞാൻ ഇപ്പം ഇന്നിവിടെ എടുക്കുന്നത് ബട്ടറാണ് അപ്പം ഞാനൊരു 3 ചെറിയ ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് ചൂടാവുമ്പോൾ തന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കും അപ്പം ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഞാനപ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് ചൂടാവരുത് അപ്പോൾ ഇടുമ്പോൾ തന്നെ ബട്ടർ കരിഞ്ഞു പോകും കളർ ഡിഫറൻസ് വരും ബട്ടറിന് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ ലോ ഫ്ലെയിം ആക്കിയിരുന്നു ഞാൻ അല്ലെങ്കിൽ ബട്ടർ കരിയാതിരിക്കാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഒന്ന് സോട്ടാവണം ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് സോട്ടാവണം അപ്പം ഇതിൽ ഞാനിപ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം ഇനി നമ്മളിതിൽ ചീസും ക്രീമും ഒക്കെ ആഡ് ചെയ്യും അതുപോലെ കോളിഫ്ലവർ ബോയിൽ ചെയ്തപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടതാണ് അപ്പം നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി ഒരുപാട് മൂത്ത് വരണ്ട ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം സവാള ഒന്ന് സോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കും നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചില്ലിയാണ് അത് ഓരോരുത്തരുടെ എണ്ണവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ അത് 2 ചെറിയ ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അതിൻ്റെ ആ മസാലയുടെ അതായത് ആ ചില്ലിയുടെ ഒരു ഇത് പോവാനായിട്ട് 1-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവരുത് ഇനി ചേർത്ത് കൊടുക്കുന്നത് പെപ്പറാണ് അതും എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ ഞാൻ 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് കുക്ക് ചെയ്യല്ല റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അത് റെഡിയായിട്ടുണ്ട്
ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മഷ്റൂം ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് ഇത്. മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ സോസേജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. അത് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാം. ഞാൻ ഇത് വെജിറ്റേറിയൻസിനും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാണ്ട് മഷ്റൂം മാത്രം ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മഷ്റൂമിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഷ്റൂം ഒന്ന് സോട്ട് ആവണം, മഷ്റൂമും പെട്ടെന്ന് കുക്കാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്തൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് മഷ്റൂം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മഷ്റൂം സോട്ടായി വന്നിട്ടുണ്ട്, കുക്കായിട്ടുണ്ട് മഷ്റൂം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മഷ്റൂം റെഡിയാവുന്ന ടൈം കൊണ്ട് ഞാൻ കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്ത് അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് മിക്സായി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്, കുക്കിംഗ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുത്തു. ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഞാൻ മൊസറല്ല ചീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് ഇടും. ഒരു 1/2 ഒരു പകുതി ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ തന്നെ ഇതൊന്നും തിക്കായിട്ട് വരും, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങളൊന്ന് ഉപ്പ് നോക്കിക്കോളൂ. ഇനി നമ്മളിവിടെ കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടോളൂ. അപ്പോൾ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. എല്ലാത്തിലേക്കൊന്ന് പിടിച്ച് ഒന്ന് തിക്കാവണം. ചീസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിക്കായിക്കോളും. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് അതൊന്ന് തിക്കാക്കി എടുക്കാം. ഇതെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു ഓവനിൽ വെക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം, ഇങ്ങനെ തന്നെ കഴിക്കാം. ഓൾറെഡി ഇത് കുക്കായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ടേസ്റ്റി ആവാനായിട്ട് ഒരു ട്രേ വെച്ച് കൊടുക്കുകയാണ്, ഓവനിൽ വെക്കാൻ പറ്റിയൊരു ട്രേ. അതിലേക്ക് നമ്മൾ ഈ കുക്ക് ചെയ്ത കോളിഫ്ലവറിൻ്റെ ഈ ഗ്രേവി എല്ലാം ചേർത്ത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് നികത്തി കറക്റ്റ് ലെവലിലിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ബാക്കി മാറ്റി വെച്ചേക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അത് ബേക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചീസ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. 1/4 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ എൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ചേർത്തു, അപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ക്രഷ് ചില്ലി അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാം, ചീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ്സ്, ഒരു 180 ഡിഗ്രിയിൽ. ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി ഓവൻ തുറന്നിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കോളിഫ്ലവർ മാക് ചീസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ ചൂടാണ്, സൂക്ഷിക്കണം. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വയ്ക്കാം, ഞാൻ 20 മിനിറ്റ്സേ വെച്ചുള്ളൂ. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് ചീസൊക്കെ നന്നായി ഒന്നും കൂടെ കുക്കായിട്ട് വരും. അപ്പം ഞാൻ എനിക്ക് ഇത്തിരി ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി കുക്ക്ഡ് ആയിരുന്നു, നല്ല ചീസിയാണ്, നല്ല ചീസി ആയിട്ടുള്ളതാണ്. നല്ലൊരു റെസിപ്പിയാണ്, ഈസിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും.